കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തിനിടയിൽ എഴുപതിലധികം സുപ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത് ഇപ്പോൾ നീറ്റിന്റെ എക്സാമിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറേ കുട്ടികൾ എന്ന സ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് സി യു ടി കുട്ടികളും ചെയ്ത് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോഴ്സായ യൂത്തുകളെല്ലാം മരിച്ചിട്ടാണോ ഇനി ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഈ കൂടുതൽ ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വേറെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ആൻറ്റി കേരളീവ് ഉണ്ട് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ്

പറഞ്ഞു കേട്ടിട്ടില്ല നമ്മുടെ സ്റ്റേറ്റ് അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും സ്റ്റേറ്റും നേഷനും ഉറപ്പായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് വിദ്യാർത്ഥികളിലേക്ക് എത്രത്തോളം എത്തുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും വലിയ കാര്യം കോളേജിലായ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഈ സാമ്പത്തികപരമായിട്ടുള്ള അടിത്തറ വളരെ അത്യാവശ്യമാണ് അത് കുറച്ചുകൂടെ ഭദ്രമാകുന്നതുകൊണ്ടാണ് അവർ വിദേശത്തോട്ട് പോകുന്നത് കാരണം അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരം പഠിക്കുന്നതിലുണ്ട് സിസ്റ്റത്തിൽ അങ്ങനെയുണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളേജിൽ പോയി പിന്നൊരു ജോലി പിന്നെയും കോളേജിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല ഉണ്ടല്ലോ ഉണ്ട് അതല്ല നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന പാർട്ട് ടൈം ആയിട്ട് നമ്മൾ വൈകുന്നേരം പോയി പിന്നെ രാത്രി കഴിഞ്ഞ് രാവിലെ വരെ ജോലി ചെയ്ത് അത് നടക്കില്ല അത് പോസിബിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ടൈം ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ ജോലിക്കും കൂടെ പോകേണ്ട കുട്ടികൾ വരണം എന്ന രീതിയിൽ ഈ ക്യാമ്പസ് ലൈഫ് അഡ്ജസ്റ്റ് നമുക്ക് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് െ കുറെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഈ പഠിക്കുന്ന ഇപ്പോഴും നമുക്കറിയില്ല ഇപ്പൊ ഇവിടെ ഓരോരുത്തരോട് ചോദിച്ചാലും ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അവർക്കറിയില്ല കാരണം അവർ ഈ പഠിക്കുന്നതല്ലാതെ ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് യാതൊരുവിധ അറിവുമില്ല അത് സത്യത്തിൽ പഠിപ്പിക്കുന്നതിന്റെ തെറ്റല്ലേ അല്ലാതെ വിദ്യാർത്ഥികൾ ഇത് അറിഞ്ഞോളണം എന്ന് നമുക്ക് പറയാൻ പറ്റും അത് പഠിപ്പിക്കുമ്പോൾ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഈ മാത്രമേ ചെയ്യാനുള്ളത് അല്ലേ ഉറപ്പായിട്ടും അതെ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് പഠിക്കുന്നു പരീക്ഷ ഈ പരീക്ഷ എഴുതുമ്പോൾ പോലും ശ്രദ്ധിക്കുന്നില്ലേ പരീക്ഷ വയ്ക്കുന്നതിൻ്റെ അന്ന് ആരോഗ്യത്തോടെ വന്ന് ഓർത്തെഴുതാൻ പറ്റിയ രക്ഷപ്പെട്ട് പിന്നെ ഈ പഠിക്കുന്ന കാര്യം അഡ്ജസ്റ്റ് ചെയ്യുന്ന നമുക്ക് ജോലി ചെയ്ത അതായത് പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇനി ഇവൻ ജോലി അല്ലെങ്കിൽ ഈ കുട്ടി ജോലി ഒരു കുട്ടിയാണ് ഇത് പഠി ഇത് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് മനസ്സിലാക്കേണ്ടത് ഈ വി വിദ്യാർത്ഥിക്ക് ജോലിക്ക് പോയിട്ട് വന്ന് പഠിക്കാൻ പറ്റണം അങ്ങനെയുള്ളവർ ഒന്നുകിൽ ഡിസ്റ്റൻ്റായി പഠിച്ചോളണം അല്ലെങ്കിൽ ഇതുപോലെ കോഴ്സ് കട്ട് ചെയ്ത് പോയി പഠിച്ചിട്ട് ഇപ്പോൾ ും പുതിയ ഇതിലും നിർത്തിയിട്ട് പോവാം നിർത്തിയിട്ടേ പോവാൻ പറ്റൂ അല്ല നിനക്ക് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല നിർത്തിയിട്ട് പൊക്കിയോ എന്നിട്ട് ജോലിയും കഴിഞ്ഞിട്ട് വന്ന് പഠിച്ചോ അതേ പറ്റൂ ഒന്നുകിൽ പഠിത്തം അല്ലെങ്കിൽ ജോലി പഠിച്ചുകൊണ്ട് അപ്പോൾ കുട്ടികളുടെ സാമ്പത്തിക അടിത്തറ ഇല്ലാതുകൊണ്ട് വിദ്യാഭ്യാസം നേടണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല സാമ്പത്തികത്തിന്റെ പിറകെ പോയാൽ നിങ്ങൾക്ക് ഇന്ന വിദ്യാഭ്യാസം ഇല്ല ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യം വളരെയധികം അത് അതാണ് ചോദ്യം ചെയ്യേണ്ടത് അതാണ് ഏറ്റവും വലിയ അപ്പോൾ ഉറപ്പായിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര പേർക്ക് അറിയാം ആർക്കും അറിയില്ല നമ്മളെപ്പോഴും എല്ലാ സിസ്റ്റത്തിൻ്റെ മോശം വശങ്ങളും മാത്രമേ കാണുന്നുള്ളൂ ഉപയോഗം ഉറപ്പായിട്ടും ഉണ്ട് അതും അറിയിക്കാൻ എല്ലാവർക്കും ബാദ് ബാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ മീഡിയ പോലെ തന്നെ ഉത്തരവാദിത്വം ക്യാമ്പസുകൾക്കുണ്ട് ഇങ്ങനൊരു സ്കോളർഷിപ്പ് പുതുതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളറിഞ്ഞോ അതായത് ഒരു കോഴ്സ് ചെയ്യുന്ന ആരായാലും എന്തായാലും അവരുടെ ടാലൻറ്റിന് അവർ വാങ്ങിയ മാർക്കിന് ഉപയോഗം സാമ്പത്തികം ആ പഠിത്തത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും പി എച്ച് ഡിക്ക് സ്റ്റൈഫൻ്റെ പോലെ അങ്ങനെ കിട്ടും എന്ന് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ ആ വില മനസ്സിലാക്കാൻ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി അവർ എവിടെയും പോകില്ല അവർ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും അതുകൊണ്ടാണ് വിദേശ കമ്പനികളിൽ നോക്കിക്കഴിഞ്ഞാലും മൈക്രോസോഫ്റ്റ് നോക്കിയാലും ഗൂഗിൾ നോക്കിയാലും അവിടെ എല്ലാ ഇന്ത്യക്കാരുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഗൂഗിൾ ഉണ്ടാവുന്നില്ല ഇവിടെ ഒരു മൈക്രോസോഫ്റ്റിനുള്ള ഇവിടെ ഉള്ളവരെല്ലാം അവിടെ നിൽക്കുന്നു അതുകൊണ്ട് ഉണ്ടായി കൊടുക്കുന്നു അവിടെ ഉണ്ടായി കൊടുക്കും കാരണം എന്താ ഓരോരുത്തരുടെ ബുദ്ധി മനസ്സിലാക്കി അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ വില മനസ്സിലാക്കി നമ്മൾ ഒരാൾ വന്ന് വിളിച്ചാൽ നമ്മൾ പോകും ഏറ്റവും ഡിമാൻഡ് ഉള്ളത് നമ്മുടെ കാരണം എന്താ തലയുള്ള തലയുള്ളവർ ഇന്ത്യക്കാരായത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു നിങ്ങൾ എന്ത് അർത്ഥത്തിലാ പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നിങ്ങൾ പറയുന്നത്ര മോശ അവസ്ഥയിലാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത്രയധികം ഗ്രാജുവേറ്റുകളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുമോ പിന്നെ നിങ്ങൾ പറഞ്ഞ സെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതിനകത്ത് വൈരുദ്ധ്യം വന്നിരിക്കുന്ന സാഹചര്യം ഇവിടെ പഠിപ്പിക്കുന്നത് മോശം എന്ന എന്നല്ല ഉദ്ദേശം അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് അതല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ആ സിസ്റ്റം ഇല്ല സിലബസ് മോശം എന്നല്ല പഠിപ്പിക്കുന്നത് സൗകര്യങ്ങൾ കുട്ടികളിലേക്ക് ാണ് ഒരിക്കലും മോശമല്ല കാരണം ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇപ്പൊ നമ്മുടെ കോളേജിന്റെ സിലബസ് എടുത്താൽ പോലും അറിയാം ഇത്രയും കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എന്താ എളുപ്പമുള്ളൊരു കാര്യമേ അല്ല പക്ഷെ അത്രയും പഠിക്കാൻ നമുക്ക് തരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികപരമായുള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിക്കാൻ പറ്റാതായി പോകുന്നു